ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഉംപൂൻ ചുഴലിക്കാറ്റ് അതിതീവ്രമായതോടെ പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. 37 ടീമുകളാണ് രക്ഷാപ്രവർത്തനത്തിനായി സംസ്ഥാനങ്ങളിലെത്തിയത്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉംപൂൻ ചുഴലിക്കാറ്റ് അതിതീവ്രമായതോടെ പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്ക് ഭരണകൂടം നൽകിയിരിക്കുന്നത്. മണിക്കൂറിൽ 165 മുതൽ 221 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് ഇരു സംസ്ഥാനങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചത്. 37 പേരടങ്ങുന്ന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘം ഇന്ന് രക്ഷാപ്രവർത്തനത്തിനായി പുറപ്പെട്ടിട്ടുണ്ട്. ഒഡീഷയിൽ 12 സംഘങ്ങളെയും പശ്ചിമ ബംഗാളിൽ 10 സംഘങ്ങളെയും വിന്യസിപ്പിച്ചിട്ടുണ്ടെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഡയറക്ടർ ജനറൽ എസ് എൻ പ്രധാൻ പറഞ്ഞു. In Odisha and in West Bengal, a total of 37 teams have been deployed, out of which 17 are in deployment right now, with 3 possible additions in West Bengal, and that will be 20 teams actively deployed and 17 teams on standby. So to repeat, in West Bengal and Odisha, a total of 20 teams will be actively deployed by the end of this day. കൊറോണ വൈറസിന്റെ ഭീഷണി കൂടി നിലനിൽക്കുന്നതിനാൽ ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ജോലി ഭാരമുള്ളതാണെന്നും സേനാ മേധാവി വ്യക്തമാക്കി. ചുഴലിക്കാറ്റിന്റെയും കൊറോണ വൈറസിന്റെയും പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയും ബോധവൽക്കരണം നടത്തിയും ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടി തുടങ്ങുമെന്നും ഡയറക്ടർ ജനറൽ പ്രധാൻ വ്യക്തമാക്കി. സംസ്ഥാന ഭരണകൂടങ്ങളുടെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദേശീയ ദുരന്ത നിവാരണ സേന പ്രവർത്തിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. And coordinating with the local administration, the district administration, the state government agencies for active evacuation from the possible impacted areas. Janam, Thiruvananthapuram.